നമസ്കാരം. രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട രാജസ്ഥാൻ പോപ്പുലർ ഫ്രണ്ട് നേതാവ് അറസ്റ്റിൽ. ഭിൽവാര സ്വദേശി അബ്ദുൾ സൽമാനാണ് പിടിയിലായിരിക്കുന്നത്. ഇയാളുടെ ഫോൺ പരിശോധിച്ചതിൽ നിന്നും ചില പാകിസ്ഥാനികളുടെ നമ്പറുകളും കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമായിരുന്നു ഇയാളെ അറസ്റ്റ് ചെയ്തത്. ചെക്ക് പോസ്റ്റിൽ പോലീസുകാരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതിനായിരുന്നു ഇയാളെ പിടികൂടിയത്. എന്നാൽ പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് നിർണായകമായ വിവരങ്ങൾ പോലീസിന് ലഭിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി ചെക്ക് പോസ്റ്റിൽ എത്തിയ സലാമിനെയും സംഘത്തെയും പോലീസ് തടഞ്ഞിരുന്നു. തുടർന്ന് എവിടേക്കാണ് പോകുന്നതെന്നും എന്തിനാണ് പോകുന്നതെന്നും ആരാഞ്ഞ പോലീസിനോട് സലാം കയർത്തു സംസാരിക്കുകയും ചെയ്തു. ഒടുവിൽ വലിയ വാക്കുതർക്കം ആയതോടെ ഇയാൾ പോലീസിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. ഇതോടെ പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തു. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് പാകിസ്ഥാനി ഫോൺ നമ്പറുകളും ലഭിക്കുന്നത്. 10-ലധികം പാക് നമ്പറുകളാണ് ഇയാളുടെ ഫോണിൽ നിന്നും കണ്ടെത്തിയത്. തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. ഫോൺ വിശദമായ പരിശോധനയ്ക്കായി അയച്ചിരിക്കുകയാണ്. നിലവിൽ സമാധാന അന്തരീക്ഷം തകർക്കാൻ ശ്രമിച്ചെന്ന കുറ്റത്തിനാണ് സലാമിനെതിരെ കേസെടുത്തിരിക്കുന്നത്. കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ റിമാൻഡ് ചെയ്തു. പോപ്പുലർ ഫ്രണ്ട് മുൻ ജില്ലാ അധ്യക്ഷനായിരുന്നു സലാം. ഇതിനു പുറമെ 2018 SDP സ്ഥാനാർത്ഥിയായി ഭിൽവാര നിയോജക മണ്ഡലത്തിൽ നിന്നും ഇയാൾ മത്സരിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം തെലങ്കാനയിൽ 4 പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ പിടിയിലായതിനു പിന്നാലെ മതഭീകര സംഘടനയെ നിരോധിക്കണം എന്ന ആവശ്യവുമായി BJP രംഗത്ത് വന്നിരുന്നു. 200 യുവാക്കൾക്ക് തീവ്രവാദ പരിശീലനം നൽകിയ സംഭവത്തിലാണ് നടപടി. തുടർന്ന് സംഘടനയെ നിരോധിക്കണമെന്ന് തെലങ്കാന BJP വക്താവ് കൃഷ്ണസാഗർ റാവു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തോട് ആവശ്യപ്പെടുകയായിരുന്നു. PFI പ്രവർത്തകരായ ഷെയ്ഖ് സാദുള്ള, മുഹമ്മദ് ഇമ്രാൻ, മുഹമ്മദ് അബ്ദുൾ മൊബിൻ എന്നിവരെയാണ് നിസാമാബാദ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ജൂലൈ 4 മറ്റൊരു PFI പ്രവർത്തകനായ അബ്ദുള്ള ഖാദറിനെയും പോലീസ് പിടികൂടിയിരുന്നു. ആയോധന കല, കരാട്ടെ, കുങ്ഫു എന്നിവയിൽ പ്രാവീണ്യമുള്ള ഖാദർ കഴിഞ്ഞ 6 മാസമായി 200 പാർട്ടി അംഗങ്ങൾക്ക് പരിശീലനം നൽകിയിട്ടുണ്ടായി പോലീസ് പറഞ്ഞു. ഇയാളിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് മറ്റുള്ളവരെയും പിടികൂടിയത്. ഖാദറിന്റെ വീട്ടിൽ നിന്ന് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തിയ പുസ്തകങ്ങൾ കണ്ടെടുത്തതായി പോലീസ് പറഞ്ഞു. നിരപരാധികളായ മുസ്ലിം യുവാക്കളെ തിരഞ്ഞെടുത്ത് ഹിന്ദുവിരുദ്ധ ആശയങ്ങൾ വളർത്തുക എന്നതാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രധാന ലക്ഷ്യമെന്ന് അന്വേഷണത്തിനിടെ അബ്ദുൾ ഖാദർ വെളിപ്പെടുത്തിയതായി ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ രവീന്ദ്രബാബു വ്യക്തമാക്കി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.